हाई फ्रेंड्स अस्सलामु अलैकुम वेलकम बैक टू अवर चैनल इन या अटिपोली रसती रेसीपी आणिक्कुन्नत वाले एलुप्पत्तिल तैयाराक्कान पट्टुन्न पच्चमुळक कोंडाण नम्मल इन्न रसम तैयाराक्कुन्नत वाले एलुप्पत्तिल नम्मुक्क टेस्टी आयिट्ट तैयाराक्कान पट्टुन्न ओरु रसत्तिन्टे रेसीपी आणिद नम्मळक्के वाले व्यत्यस्त रीतियिल पल टाइप्पिल रसम उंडाक्कारुण्ड पच्चमुळक कोंड रसम उंडाक्कारुण्ड कुरुमुळक रसम उंडाक्कारुण्ड इंस्टेंट पाकट रसकूट मेड़ नाम रसम तैयार एने तैयार नोकना ना टेस्ट रसम अब नमुक एन रसम तैयार नोकियालो रसम तैयार अट्ठाव आलिए पचमुक कहुव अंतर वाली स्पू अलव वेड़ा वाल कहुवें इन वे अर टीसपूनोम चीरक पचमुगक वे चीरक मिक्सी जारे चतचेड़ इन वे निका वलिपा वाप वाप ग्लसोम वो नाईटे पिरी सोकियाँ मेटा पुलिये नाईट अलती कम इन नमुक रसम वांग अट्ठा पान अड़पिले वोड़े अल्पर रू टेबिस्पून अलव वेच्चुक വെളിച്ചെണ്ണയാണ് രസമൊക്കെ വെക്കാനായിട്ട് ഏറ്റവും നല്ലത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾസ്പൂൺ അളവിനെ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ജീരകത്തിന്റെയും കൂട്ടിട്ട് കൊടുക്കാം ഇനി നമ്മൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ അല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് മൂത്തു വരണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം നമ്മൾ പച്ചമുളകൊക്കെ ചതയ്ക്കുന്ന ടൈമിൽ തന്നെ ഒരു കാൽ ഒരു ചെറിയ ഒരു പീസ് ഇഞ്ചിയും കൂടി ചതച്ചെടുക്കുന്നത് നന്നായിരിക്കും പിന്നെ ഇഞ്ചി ഇടാൻ മറന്നു പോയതുകൊണ്ട് ഒരു ചെറിയ ഒരു പീസ് ഇഞ്ചി ചതച്ചത് ഇപ്പോ ചേർത്ത് കൊടുക്കുകയാണ് इंजी कूड़े चतचे चेरत को नाईट वयटी एड़क इन वे रु वलिए तक रु वलिए ना पड़ता तक तक नाईट चुदायट कट्टी इटक तक अलव इन चेरकू आ रस नर्फक्ट टेस्ट कू इे आवश्यक उपटक ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് അലത്ത് കിട്ടണം നന്നായിട്ട് വേണ്ടി കിട്ടണം ഇപ്പോ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി 1 ടേബിൾസ്പൂൺ അളവിന് ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് കുറക്കോ കൂട്ടോ ഒക്കെ ചെയ്യാമേ ഒരു സ്പൂൺ ഒക്കെ ഇട്ട് കൊടുത്താലാണ് നല്ല ടേസ്റ്റ് കിട്ടതുള്ള രസത്തിന് ഇനി പൊടികളും ഇതെല്ലാം കൂട നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്തതിനു ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന പുളിവെള്ളം ഇല്ലേ അതിന്റെ അത്ന പുളി പിഴിഞ്ഞു മാറ്റിയിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു 2 1/2 ഗ്ലാസ് വെള്ളത്തോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം വെള്ളമൊക്കെ നമ്മൾ ഒഴിക്കുമ്പോൾ അറിയാൻ പറ്റും അങ്ങനെ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ടൈമിൽ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇനി ഈ രസം നന്നായിട്ട് ഒന്ന് തിളച്ചു കിട്ടണം അങ്ങനെ രസം ഇവിടെന്ന് തിളക്കട്ടെ രസം ഒരു 5 മിനിറ്റോളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിനി ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഉപ്പൊക്കെ നോക്കണം ഉപ്പും പുളിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് നോക്കിയിട്ട് കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാം പുളി ഇല്ലെങ്കിൽ കുറച്ച് പുളിയും കൂടി പിഴിഞ്ഞൊഴിക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു പിടിയോളം മല്ലിയിലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിയില സ്കിപ്പ് ചെയ്യാതെ ഇടണമെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ലൊരു പെർഫെക്റ്റ് രസം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ആക്കാം ഇപ്പോ നമ്മുടെ രസം ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രസമാണിത് നിങ്ങൾക്ക് ഈ രസത്തിന്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ
നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കണേ. അപ്പം നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.